പഞ്ചാബിൽ ദമ്പതികൾക്ക് നേരെ പോലീസ് അതിക്രമം. വെടിവെപ്പിൽ പുരുഷന്റെ കാലിൽ വെടിയേറ്റതായാണ് റിപ്പോർട്ട്. ദേരാബാസി മേഖലയിൽ ഇന്നലെ അർദ്ധരാത്രി നടന്ന സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്. ആം ആദ്മി ഭരിക്കുന്ന പഞ്ചാബിലെ പോലീസ് അതിക്രമത്തിൽ ബിജെപി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ദമ്പതികളും പോലീസുമായി ഉണ്ടായ വാക്കുതർക്കമാണ് വെടിവെപ്പിൽ കലാശിച്ചത്. പരിക്കേറ്റവരെയെല്ലാം ആശുപത്രിയിലാക്കിയിരിക്കുകയാണ്. കാറിലുണ്ടായിരുന്നവരും ബന്ധുക്കളും പോലീസുമായി ഏറ്റുമുട്ടിയതാണ് വെടിവെപ്പിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ അകാരണമായി പോലീസ് കാറിലിരുന്നവരെ അസഭ്യം പറഞ്ഞതോടെ ഇരുവരും പുറത്തിറങ്ങി പോലീസുമായി സംഘർഷമുണ്ടാവുകയായിരുന്നു. കാറിലുണ്ടായിരുന്നവരെ മർദ്ദിക്കുകയും സ്ത്രീയെ അസഭ്യം പറയുകയുമാണ് ഉണ്ടായതെന്നുമാണ് സമീപത്തുണ്ടായിരുന്നവരും ആരോപിക്കുന്നത്. സംഘർഷത്തിനിടെ പോലീസ് വെടിവെക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ തോക്ക് ഉപയോഗിക്കുന്നത് തടഞ്ഞില്ലെന്നും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഹിതേഷും അദ്ദേഹത്തിന്റെ ഭാര്യയുമാണ് കാറിൽ സഞ്ചരിച്ചിരുന്നത്. ഡ്യൂട്ടിയിലുള്ള ഇൻസ്പെക്ടർ ഇവരുടെ വാഹനം തടഞ്ഞ് ബാഗ് പരിശോധിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചതാണ് വാക്കേറ്റത്തിൽ കലാശിച്ചത്. സമീപമുണ്ടായിരുന്ന ബന്ധുക്കളും ഇടപെട്ടതോടെയാണ് പോലീസുമായി കൂട്ടവഴക്കുണ്ടായതെന്നാണ് പോലീസ് റിപ്പോർട്ട്. കാറിൽ യാത്ര ചെയ്തിരുന്ന ഹിതേഷിന്റെ തുടയിലാണ് വെടിയേറ്റത്. സംഘർഷത്തിനിടെ കാറിലുണ്ടായിരുന്ന സ്ത്രീയും മറ്റൊരു സ്ത്രീയും പുറത്തിറങ്ങി വെടിയുതിർത്ത പോലീസ് ഉദ്യോഗസ്ഥനെ പിടിച്ചു വലിക്കുന്നതും ദൃശ്യത്തിലുണ്ട്. സ്ത്രീക്ക് നേരെ ഇൻസ്പെക്ടർ വെടിയുതിർത്തെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് പ്രദേശവാസികൾ മൊഴി നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.